പ്രിയപ്പെട്ട ഫിറോസ് കുന്നും പറമ്പിൽ നമ്മൾക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള മലയാളികളുടെ ഒരു ആവേശമാണിപ്പോൾ ഫിറോസ് അല്ലെങ്കിൽ ലോകത്തെമ്പാടുമൽ ഉള്ള മലയാളികളുടെ ഒരു സ്വകാര്യ സ്വകാര്യമായിട്ടുള്ള അഹങ്കാരമാണ് ഫിറോസ് നമ്മൾക്കെല്ലാവർക്കും പ്രത്യേകിച്ച് യുവതലമുറയുടെ ഒരു മാതൃകയാണ് ഫിറോസ് കുന്നും പറമ്പിൽ എന്നുള്ള അശലനായിട്ടുള്ള രോഗികൾക്ക് വേണ്ടിയിട്ട് എല്ലാം എത്തിച്ചു കൊടുക്കുന്ന ഫിറോസ് ശ്രീ ഫിറോസ് കുന്നും പറമ്പലിനോട് വളരെ ആദരപൂർവ്വം ഉള്ള ഒരു മറുപടിയാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന മനസ്സുകൊണ്ട് ഫിറോസ് കുന്നും പറമ്പിലിനെ പോലെ ആവണമെന്ന് വരെ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അത്രമാത്രം യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെ മാതൃകയാക്കുന്ന താങ്കളുടെ ഒരു വീഡിയോ ഇന്നലെ ഇന്നലെ ഒരു വീഡിയോ ഇപ്പോൾ കാണാൻ ഒരു ഇട സാഹചര്യമുണ്ടായി അതിൽ ആ വീഡിയോയിൽ നിങ്ങൾ കുറെ നിങ്ങൾക്ക് വിഷയത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ പറഞ്ഞപ്പോൾ അതൊരു പ്രത്യേകിച്ച് ആ വീഡിയോയിൽ നിങ്ങൾ പറയുന്നത് നേഴ്സുമാരോടും ഡോക്ടർമാരോടും ഉള്ള റിക്വസ്റ്റ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ആ വീഡിയോ പറഞ്ഞിട്ടുള്ളത് ആ വീഡിയോ മുഴുവനായിട്ട് കേട്ടു അതിൽ ആ വീഡിയോയിലുള്ള ഒരു തെറ്റ് ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീ ഫിറോസ് കുന്നംപറമ്പിലിന് ആ വീഡിയോയിലുള്ള ഒരു തെറ്റ് കാരണം ആ വീഡിയോ ഞാനിപ്പോൾ നോക്കുമ്പോൾ ഏകദേശം അഞ്ച് ലക്ഷത്തോളം ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട് ഏകദേശം ഇരുപത്താറായിരത്തോളം ആളുകൾ ആ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണുന്ന കുറേ ആളുകൾക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പല തെറ്റിദ്ധാരണകളും അല്ലെങ്കിൽ അവർ രക്തം സ്വീകരിക്കുമ്പോൾ പല തെറ്റിദ്ധാരണകളും ഡോക്ടർമാരുടെ മേലിലും നേഴ്സുമാരുടെ മേലിലും ഉണ്ടാവും പക്ഷേ ആ വീഡിയോ വളരെ തെറ്റായിട്ടുള്ള ഒരു ഇൻഫോർമേഷനാണ് മെസ്സേജ് പാസ് ചെയ്തിട്ടുള്ളത് അത് ശ്രീ ഫിറോസ് കുന്നുംപറമ്പിൽ കഴിയുമെങ്കിൽ ആ തെറ്റ് മനസ്സിലാക്കി തിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു സ്ത്രീ ചെല്ലുകയും ആ സ്ത്രീക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി എച്ച് ഐ വി ബാധ ഉണ്ടാവുകയും ചെയ്തു പിന്നെ അവർ വീട്ടിലെ പലരെയും ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ അവർക്കൊന്നും എച്ച് ഐ വി ഇല്ല അപ്പോൾ ഇവർ പറയുന്നത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴിയാണ് ഈ എച്ച് ഐ വി ബാധ വന്നിട്ടുള്ളത് ശ്രീ ഫിറോസ് ആ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ആ ശ്രീ ശ്രീ ഫിറോസ് ആ വീഡിയോയിൽ അതിനുള്ള കാരണം പറയുന്നത് രണ്ടു പേരെയാണ് ഡോക്ടർമാരെയും നേഴ്സുമാരെയും അപ്പം ശ്രീ ഫിറോസിനോട് എനിക്ക് പറയാനുള്ളത് ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും ജോലി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പോളിസീസ് എല്ലാ ഹോസ്പിറ്റലും ഉണ്ട് ബ്ലഡ് എന്ന് പറയുന്നത് ഒരു രോഗിയുടെ ശരീരത്തിൽ നിന്ന് എടുത്തിട്ട് അത് അപ്പത്തന്നെ വേറൊരു രോഗിയുടെ ശരീരത്തിൽ കൊടുക്കുന്നതല്ല ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ശ്രീ ഫിറോസ് കുന്നുംപുറമ്പിലും മനസ്സിലാക്കേണ്ടത് അതിൽ പറയുന്നുണ്ട് നഴ്സുമാർ മൊബൈലിൽ കളിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ അത്ര അശ്രദ്ധ തീർച്ചയായിട്ടും മെഡിക്കൽ ഫീൽഡുള്ളവർ ഞങ്ങൾ ഞാനടക്കമുള്ള നേഴ്സുമാരെല്ലാവരും നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ മനുഷ്യന്മാരാണ് പല തെറ്റുകളും ആർക്കും തെറ്റുകൾ പറ്റാമെന്ന് പറ്റാതെ ഒന്നുമില്ല പറ്റുന്ന പറ്റുന്ന പറ്റാറുണ്ട് കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരാണ് പക്ഷേ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പോലുള്ള പോളിസീസ് എന്ന് പറയുന്നത് നഴ്സുമാരുടെ റോൾ എന്ന് പറഞ്ഞാൽ ഒരു രോഗിക്ക് രക്തം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രക്തത്ത് ക്രോസ് മാച്ചിങ് അതായത് ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏത് ബ്ലഡ് ഗ്രൂപ്പാണോ വേണ്ടത് ആ ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ ബ്ലഡ് ബാങ്ക് പറയുന്നു ആ ഗ്രൂപ്പ് വരുന്നത് അതേ ഗ്രൂപ്പ് തന്നെയാണോന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അവർ അതിൽ കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്തുണ്ടാവും അത് കൊടു നോക്കി കൊടുക്കുക എന്നുള്ളതാണ് നഴ്സുമാർക്ക് ചെയ്യാനുള്ളത് ശ്രീ ഫിറോസ് കുന്നമ്പിൽ മനസ്സിലാക്കേണ്ടത് ഡോക്ടർമാരോ നേഴ്സുമാരോ അല്ല ഈ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നത് നേഴ്സുമാരുടെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ വരാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ബ്ലഡ് മാറി ഗ്രൂപ്പ് മാറിക്കൊടുക്കുക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഒരിക്കലും എച്ച് ഐ വി ഉള്ള ഒരു ബ്ലഡ് അതായത് ഒരു ബ്ലഡ് പോലും എച്ച് ഐ വിയോടൊരു കൊടുക്കാൻ പറ്റില്ല ഓരോ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് മുമ്പേയും ബ്ലഡ് എച്ച് ഐ ശ്രീ ഫിറോസ് കുന്നംപറമ്പലിൻ്റെ അറിവിലേക്കും ആ വീഡിയോ കണ്ട ഈ മെഡിക്കൽ കാര്യങ്ങൾ അറിയില്ലാത്ത ആളുകളുടെയും അറിവിലേക്കാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് കാരണം ഒരുപാട് തെറ്റിദ്ധാരണകൾ ബ്ലഡ് സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇത് ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഒരിക്കലും അങ്ങനെയല്ല ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നതിന് മുമ്പേ എച്ച് ഐ വി എച്ച് ബി എസ് സി ജി എല്ലാ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തതിനു ശേഷം ഇത് ബ്ലഡ് ബാങ്കിലാണ് ചെയ്യുന്നത് ബ്ലഡ് ബാങ്കുകാരുടെ ഉത്തരവാദിത്തമാണ് അവർ സ്റ്റോർ ചെയ്യുന്നതിന് മുമ്പേ ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അത് രോഗിക്ക് കൈമാറുന്നത് നമ്മൾ നേഴ്സോ ഒക്കെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അത് കൊടുക്കുന്നത് ഒരുപാട് പോളിസി ഉണ്ട് ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് പിന്നെ ഫിറോസ് പറമ്പിൽ പറഞ്ഞിട്ടുള്ള വിഷയം അത് യഥാർത്ഥത്തിൽ ബ്ലഡ് കൂടി തന്നെ സംഭവിച്ചിട്ടുള്ളതാണെങ്കിൽ അതിനുള്ള ഒരേ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡോ പിരീഡ് എച്ച് ഐ വി എയ്ഡ്സിന് വിൻഡോ പിരീഡ് എന്നിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് അത് ദൈവം സഹായിച്ചിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ലോകത്ത് ഒരു നേഴ്സിനോ ഒരു ഡോക്ടറിനോ ഒരാൾക്കും കണ്ടുപിടിക്കിൽ കണ്ടുപിടിക്കാൻ കഴിയില്ല അതായത് ഒരു രോഗിക്ക് എയ്ഡ്സ് ഉണ്ടെങ്കിൽ അത് ബ്ലഡ് ടെസ്റ്റ് കൂടി കണ്ടുപിടിക്കാൻ ഉള്ളൊരു ടൈമുണ്ട് അതായത് സപ്പോസ് ഞാ എനിക്കന്നെ ഇപ്പോൾ ഇന്ന് ഇപ്പോൾ എയ്ഡ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ രോഗം വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ ടെസ്റ്റ് നാളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ എനിക്ക് രോഗം പോസിറ്റീവ് ആയിക്കൊള്ളന്നില്ല അത് ബ്ലഡിൽ കാണാൻ ഒരു ടൈമുണ്ട് അതിന് പറയുന്ന പേരാണ് വിൻഡോ പീരീഡ് ഈ വിൻഡോ പീരീഡിൽ ഏതെങ്കിലും രോഗി എവിടെയെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിൻഡോ പീരീഡിൽ എച്ച് ഐ വിയോടുകൂടി ഉള്ള ഒരു രോഗിയാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതെങ്കിൽ ലോകത്ത് ഒരു സംവിധാനത്തിനും അദ്ദേഹത്തിൻ്റെ ആ ബ്ലഡിലൂടി ആ രോഗം കണ്ടുപിടിക്കാൻ കഴിയില്ല പക്ഷേ ആ ബ്ലഡ് വഴി വേറെ ഒരാൾക്ക് ഈ രോഗം പകരാനുമുള്ള റയറസ്റ്റ് ആൻഡ് റയർ ചാൻസ് ഉണ്ട് അത് പല സ്ഥലത്തും തമിഴ്നാട്ടിലടക്കം പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത്തരം കേസുകൾ അത് നേഴ്സിനോ ഡോക്ടറിനോ വരുന്ന അബദ്ധമല്ല എന്നുള്ളത് പ്രിയപ്പെട്ട ഫിറോസ് മനസ്സിലാക്കണം ആ ഒരു ഇത് കണ്ടുപിടിക്കാൻ ലോകത്ത് ഒരാൾക്കും കഴിയില്ല ദേവൻ തമ്പൂരാനെ മാത്രമേ എന്തെങ്കിലും കഴിയുള്ളൂ മെഡിക്കൽ സയൻസിന് കഴിയില്ല കാരണം അത് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം ഒരുപക്ഷെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമായിരിക്കാം ഈ വിൻഡോ പീരീഡിൽ ആരെങ്കിലും കൊടുത്തിട്ടുള്ള ബ്ലഡ് ഈ പറഞ്ഞ ഫിറോസ് പറഞ്ഞ ആളുകൾ സ്വീകരിച്ചത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ രോഗിക്ക് എയ്ഡ്സ് വന്നത് ദയവ് ചെയ്ത് ആ ഒരു വിഷയത്തിൻ്റെ പേരിൽ ഫിറോസ് ഫിറോസ് കുന്നംപറമ്പിനെ പോലെ ഇത്രയും ഫേസ്ബുക്ക് ഫോളോവേഴ്സും ഇത്രയും ആളുകൾ ഫോളോ ചെയ്യുന്ന ആളുകൾ ഇത്തരത്തിലൊരു കാര്യം പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിലെ ആളുകളെ കുറിച്ച് പറയുമ്പോൾ ഇത് സ്വീകരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടാകും ദയവ് ചെയ്ത് ഫിറോസ് കുന്നംപറമ്പിൽ ഇന്നലെ പറഞ്ഞു കാരണം ഫിറോസ് കുന്നും പറമ്പിൽ അത്രയ്ക്ക് ആളുകൾ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുന്നുണ്ട് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമേജ് ആണ് കുറിച്ചും നഴ്സുമാരെ ഒരു അശ്രദ്ധാപരമായിട്ടുള്ള കാര്യത്തിലൂടെ ഈ എച്ച് ഐ വി വന്നു എന്നുള്ളതാണ് ആ വീഡിയോയിൽ ഒരിക്കലല്ല ഫിറോസിന് ആ വിഷയത്തെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് ദയവ് ചെയ്ത് മെഡിക്കൽ വിഷയങ്ങളിൽ ഇത്തരം കാര്യം പറഞ്ഞ് ഫിറോസിനെ പോലെ ഒരുപാട് ഫോളോവേഴ്സുള്ള ആളുകൾ ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ പോസ്റ്റ് ഇടാവൂ എന്ന് ഒരു അഭ്യർത്ഥന പ്രിയപ്പെട്ട ഫിറോസിനോട് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ദയവ് ചെയ്ത് ഫിറോസ് ആ ആ വീഡിയോയിലുള്ള കാര്യങ്ങൾ തിരുത്തണം അത് നേഴ്സുമാരുടെ ഭാഗത്തു നിന്നോ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൊണ്ടല്ല ഫിറോസ് ആ വിഷയത്തെക്കുറിച്ച് ഒന്നുകൂടി കൃത്യമായി പഠിച്ചതിനും ശേഷം അത് തിരുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു കാരണം അത് സൊസൈറ്റിയിൽ കൂടുതൽ ആളുകൾക്കൊരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സ്വീകരിക്കുമ്പോൾ ഒരു ഭയമുണ്ടാക്കാനുള്ള സാഹചര്യമുണ്ട് ദയവ് ഇതുകൊണ്ട് ഒരുപാട് ആളുകൾ ഓൾറെഡി കണ്ടുപോയ വീഡിയോ ആണ് ഫിറോസ് കുന്നുംപുറമ്പിൽ അത്തേറ്റ് തിരുത്താൻ അഭ്യർത്ഥിക്കുന്നു